എബിന്റെ കുടുംബത്തോട് മാനുഷിക പരിഗണന കാണിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അടിയന്തരമായി കുടുംബത്തിന് സഹായം നൽകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി പറഞ്ഞു. രാജഗിരിയിൽ കാട്ടാനയുടെ ആക്രമണം നടന്ന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എംപി. CPM നേതാക്കളും സ്പീക്കറും MLA ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വീട് സന്ദർശിക്കുകയും ചെയ്തെങ്കിലും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ മാത്രം തയ്യാറാകാത്തത് ശരിയല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി പറഞ്ഞു. എംപിക്കൊപ്പം കോൺഗ്രസ് നേതാക്കളായ KK സുരേഷ് കുമാർ, സാജൻ ജോസഫ് എന്നിവരും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ കഴിഞ്ഞ ആഴ്ച ആന ഒരു ചെറുപ്പക്കാരനെ ചവിട്ടിക്കൊന്നു. ആ സ്ഥലത്താണ് രാവിലെ എബിൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി. 21 വയസ്സ് പ്രായമുള്ള, എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. അദ്ദേഹം വീട്ടിലേക്ക് വന്ന് ആ വീട്ടിൽ വന്നിട്ടാണ് തിരിച്ചു പോകാൻ, ഈസ്റ്റർ ആയതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ദാരുണമായ ഈ ദുരന്തം ഇവിടെ ഉണ്ടായത്. നമുക്കറിയാം, ശ്രീ KP ഗണേഷ് കുമാർ വനംവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോഷി അഗസ്റ്റിനായിരുന്നു. അന്ന് ഇവിടെ ഒരു ഫെൻസിങ് ഉണ്ടാക്കിയതാണ്, ഇലക്ട്രിക് ഫെൻസിങ്. അതിനുശേഷം വന്ന പഞ്ചായത്തുകളോ ഗവൺമെൻറ്റുകളോ അത് പരിപാലിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്യാത്ത വഴി ആ ഫെൻസിങ് പൊളിഞ്ഞു കിടക്കുകയാണ് പല സ്ഥലത്തും. അപ്പോൾ പല ഇപ്പോൾ 100 മീറ്റർ ഫെൻസിങ് കെട്ടാനുണ്ട്, വേറൊരു സ്ഥലത്ത് 75 മീറ്റർ തകർന്നു കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി കർണാടകത്തിൽ നിന്ന് കാട്ടാനകൾ കൂട്ടത്തോട് ഇവിടെ വന്ന് ഇവിടുത്തെ പമ്പിങ് ഇറിഗേഷൻ്റെ പൈപ്പുകൾ മൊത്തം ചവിട്ടി നശിപ്പിക്കുക, കമുങ്ങ്, തെങ്ങ്, അതുപോലെ തന്നെ പ്ലാവ് ഇതെല്ലാം നശിപ്പിക്കുക, കാർഷികമായി ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുകയാണ്. മാത്രമല്ല ഇവിടെ ഒരു 5 വർഷമായിട്ട് ഏതാണ്ട് 6 ആളുകളെ ആന ചവിട്ടിക്കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുത്തിക്കൊന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിവിടെ ഭയവിഹ്വരരായി കഴിയുകയാണ്. ഇത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ പാലെടുക്കുന്ന റബ്ബർ തോട്ടമാണ് ഇവിടെ പരിസരത്ത് മുഴുവൻ. ഇപ്പോൾ രാത്രിയിലാണ് ടാപ്പിംഗ് നടക്കുന്നത്, കൊച്ചുവെളുപ്പാങ്കാലത്താണ് പാല് സംഭരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ജീവഭയം കൊണ്ട് അവരുടെ ജോലി ചെയ്യാനാകുന്നില്ല, പാലെടുക്കാൻ കഴിയുന്നില്ല. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെളുപ്പാങ്കാലത്ത് 5:30 കാറ്ററിങ്ങിൻ്റെ ജോലികൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ 21 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്ന വഴിക്കാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇവിടെ നമുക്കറിയാം, കാട്ടാനയുടെ കരച്ചിൽ നാട്ടുകാർ മൊത്തം കേട്ടിട്ടുണ്ട്, ഈ ടാപ്പിംഗ് തൊഴിലാളി കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാർവിൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പട്ടികൾ കിടന്ന് കുരയ്ക്കുന്ന കേട്ടു, ആന അലറി വിളിക്കുന്ന കേട്ടു. അപ്പോഴൊക്കെ ഒരു ചെറുപ്പക്കാരൻ ആനയുടെ പിന്നെ ക്രൂര താണ്ഡവത്തിന് വിധേയമായവരവർക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഏക പടക്കം പൊട്ടിച്ചപ്പോൾ, പൊട്ടിച്ചവർ മിറ്റത്തിറങ്ങുമ്പോഴത്തേക്ക് ആന സ്ഥലം വിട്ട് കഴിഞ്ഞു. പക്ഷേ ടോർച്ച് ലൈറ്റ് അടിച്ച് വരുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ മരണവിപ്രാളത്തിൽ കിടന്ന് പുളയുന്ന കണ്ടത്. എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ പരിയാരം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പോകുന്ന വഴിമധ്യയാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഒരു വീട്ടിൻ്റെ സർവസ്വമായിരുന്ന ആ ചെറുപ്പക്കാരനാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ മുഴുവൻ ആളുകളും ഈ സംഭവസ്ഥലം സന്ദർശിച്ചു, ദിവസങ്ങൾ പലത് പിന്നിട്ടു. ആനയുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയമായി മരിച്ച കുടുംബത്തിന് ഒരു നയാ പൈസ പോലും ഇതുവരെ ധനസഹായം കൊടുക്കാമെന്ന് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ആനകളുടെ വിളയാട്ടം നടക്കുന്ന കാർഷിക ഭൂമിയിൽ അവർ ഉണ്ടാകുന്ന കൃഷിനഷ്ടങ്ങൾക്ക് ആവശ്യമായി നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് വ്യവസ്ഥയുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ പറയപ്പെടുന്ന ആളുകളുടെ ഭൂമിയിൽ ഉണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് ഇതുവരെ ഒരു നയാ പൈസ പോലും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ 5 വർഷമായി ഏതാണ്ട് 6 ആളുകളെ ദാരുണമായി കൊലപ്പെടുത്തിയിട്ട് കാട്ടാനകൾക്ക് സ്വച്ഛന്ദം വിഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ തകർന്നു കിടക്കുന്ന ഫെൻസിങ് പൂർത്തിയാക്കാനോ, അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലത്ത് ഫെൻസിങ് കെട്ടാനോ, അല്ലെങ്കിൽ ആധുനികമായ രീതിയിൽ സോളാർ ഫെൻസിങ്ങും കിടങ്ങുകളും ഒക്കെ ഉണ്ടാക്കി ആനകളുടെ വരവ് തടയാനോ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് മന്ത്രി വിളിച്ചു കൂട്ടിയ ജനകീയ സദസ്സുകളുണ്ടായിരുന്നു, അതിനകത്തൊക്കെ പരാതിയുടെ പ്രവാഹമായിരുന്നു. ഇപ്പോൾ പാലക്കാടൻ മേഖലയിൽ അരിക്കൊമ്പനിറങ്ങി, അരിക്കൊമ്പനെതിരെ വലിയ വാദപ്രതിവാദങ്ങൾ വന്നപ്പോൾ സുപ്രീം കോടതി പോയി. കേരള ഗവൺമെൻറ് കൊടുത്ത ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഈ വന്യമൃഗങ്ങൾ, കാട്ടിൽ കഴിയേണ്ട വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാട്ടുകാരെ ആക്രമിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണമെങ്കിൽ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം. ഒന്ന്,
മരിച്ച ആളിൻ്റെ വീടിന് ആവശ്യമായ നഷ്ടപരിഹാരം, മരിച്ച വ്യക്തിയുടെ വീടിന് ആവശ്യമായ നഷ്ടപരിഹാരം ഉടൻ കൊടുക്കണം. രണ്ട്, ഈ കാർഷികമായി എന്തൊക്കെ കൃഷിവിളകളാണോ ഈ ആന നശിപ്പിച്ചത് അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. ഇതൊന്നും ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരണ്ട, ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണം വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിനൊക്കെ കാലതാമസം വരുമ്പോൾ ആ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് സഹായം യഥാസമയം എത്തിക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ജോലി. ആ ജോലി കൃത്യമായി നിർവഹിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ പരാതി പറയേണ്ടി വരുന്നത്. ഞാനിന്ന് മന്ത്രിയെ വിളിച്ചു. മന്ത്രിയെ വിളിക്കുമ്പോൾ അദ്ദേഹം ഒരു മീറ്റിങ്ങിലിരിക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞാലുടനെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു. തിരിച്ചു വിളിച്ചാൽ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതുപോലെ തന്നെ ഡി എഫ് ഒയെ ഞാൻ ഇവിടുന്ന് തന്നെ ഈ ആളുകളുടെ ഉപയോഗിച്ച് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവിക അദ്ദേഹവുമായിട്ട് സംസാരിക്കും. എന്തായാലും ഈ പ്രദേശത്തെ ജനങ്ങൾ ഭയവിഹ്വലരായി കഴിയുകയാണ്. അവരുടെ ജീവൻ എപ്പോഴാണ് അപകടപ്പെടുന്നത് എന്നുള്ള ആശങ്കയിലാണ്, ഉത്കണ്ഠയിലാണ്. ആ ജനങ്ങളുടെ ആശങ്കയും ഉത്കണ്ഠയും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം, കടമ കർത്തവ്യം ഈ ഗവൺമെൻറ്റുണ്ട്. അത് നിറവേറ്റണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ റോഷി അഗസ്റ്റിൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഇനിയും ചെയ്യാൻ ഈ പഞ്ചായത്തിന് സാധിക്കും. പഞ്ചായത്തും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു എം പി എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അത് ഞാൻ കൃത്യമായി ചെയ്തിരിക്കുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പു കൊടുക്കുന്നു. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ HYD-യിലേക്ക്. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.